എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൃഷ്ണഭക്തയുടെ കഥയാണ്. ഭഗവാനാകട്ടെ എപ്പോഴും തൻ്റെ ഭക്തർ യാതൊരുവിധ ക്ലേശങ്ങളും അനുഭവിക്കുന്നത് കാണാൻ സഹിക്കില്ല. അവരെ അവരുടെ പീഡകളിൽ നിന്ന് വേഗം കരകയറ്റും. അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒരിടത്തൊരു സാധു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യാറ്. മുറ്റമടിച്ചു വാരി ചപ്പുചവറുകൾ കൂനയിൽ നിക്ഷേപിക്കുമ്പോൾ അവർ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയും. ഓമനയായ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്ന് ഉറക്കെ പറയും. ഇവരുടെ വീടിൻ്റെ സമീപത്തായി ഒരു ക്ഷേത്രമുണ്ട്. ഈ സാധു സ്ത്രീയുടെ എപ്പോഴുമുള്ള ഈ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നത് അവിടുത്തെ പൂജാരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിർമാല്യ പൂജ മുതൽ അത്താഴ ശിവേലി വരെ ഭക്ത്യാദരപൂർവം പൂജ നടത്തുന്നുണ്ട് പൂജാരിക്ക്. പക്ഷെ ഈ വാക്കുകൾ അരോചകമായി തോന്നി. ചപ്പുചവറുകൾ കളയുമ്പോൾ കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സഹിച്ചില്ല. പലപ്പോഴും ആ സാധു സ്ത്രീയെ അദ്ദേഹം ശകാരിക്കാറുമുണ്ട്. പക്ഷേ അവർ തിരിച്ചൊന്നും പറയാറില്ല. ഒരു ദിവസം ആ സ്ത്രീ മുറ്റത്ത് കിടന്ന ചാണകമെടുത്ത് പറമ്പിലേക്ക് എറിഞ്ഞു. അപ്പോഴും കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയാൻ മടിച്ചില്ല. ആ ചാണകം ചെന്ന് വീണത് ക്ഷേത്രമുറ്റത്തായിരുന്നു. പൂജാരി അത് കണ്ടു നിൽക്കുകയായിരുന്നു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ സ്ത്രീയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ക്ഷേത്രമതിൽക്കകത്ത് കൊണ്ടുവന്നു. ക്ഷേത്രമുറ്റത്ത് വീണ ചാണകം അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിച്ചു. പറയാവുന്ന ചീത്ത വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിച്ചു. ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടന്ന പൂജാരി അതിരാവിലെ ഉറക്കമുണർന്നു. ക്ഷേത്ര നട തുറക്കാൻ പോകാൻ ശ്രമിച്ച അദ്ദേഹത്തിന് തൻ്റെ കൈ അനക്കാൻ കഴിയുന്നില്ല. കൈ പൂർണ്ണമായും തളർന്നു എന്ന് പൂജാരിക്ക് മനസ്സിലായി. അയാൾ ഉറക്കെ കൃഷ്ണനെ വിളിച്ച് കരയാൻ തുടങ്ങി. പകൽ മുഴുവൻ വ്യസനിച്ചും വേദനിച്ചും അയാൾ കട്ടിലിൽ കിടന്ന് ഞരങ്ങി. അന്ന് രാത്രിയിൽ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പൂജാരിയോട് പറഞ്ഞു, നീ തരുന്ന പാൽപായസത്തേക്കാൾ എൻ്റെ ഭക്ത തന്ന ചാണകമാണ് എനിക്ക് പഥ്യം. നീ ചെയ്യുന്നത് പൂജയല്ല, എന്നാൽ അവളുടെ ഓരോ പ്രവൃത്തിയും പൂജയാണ്. അങ്ങനെയുള്ള എൻ്റെ ഭക്തയുടെ മനസ്സ് വിഷമിച്ചാൽ ഞാൻ സഹിക്കില്ല. എൻ്റെ ഭക്തയെ നീ പോയി ആശ്വസിപ്പിക്കണം. അവരോട് മാപ്പ് പറയണം. എങ്കിൽ മാത്രമേ നിന്റെ അസുഖം മാറുകയുള്ളൂ. പൂജാരിക്ക് തെറ്റു മനസ്സിലായി. അടുത്ത പ്രഭാതത്തിൽ ആ സ്ത്രീയെ തേടി പിടിച്ചു. അവരെ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് ചോദിച്ചു. അത്ഭുതകരമായി പൂജാരിയുടെ അസുഖവും ഭേദമായി. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഈശ്വരനിൽ നിർത്തണം. അങ്ങനെ ചെയ്യുന്നവനാണ് യഥാർത്ഥ കർമ്മയോഗി. ഭക്തിയോഗവും കർമ്മയോഗവും വെവ്വേറെയെന്ന് പറയാനാവില്ല. യഥാർത്ഥ കർമ്മയോഗി യഥാർത്ഥ ഭക്തനാണ്. യഥാർത്ഥ ഭക്തൻ യഥാർത്ഥ കർമ്മയോഗിയുമാണ്. എന്നാൽ എല്ലാ കർമ്മങ്ങളും കർമ്മയോഗമാവുന്നില്ല. ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മം മാത്രമേ കർമ്മയോഗമാവുന്നുള്ളൂ. അതുപോലെ ക്ഷേത്രത്തിൽ പോയി നാല് പ്രദക്ഷിണം വെച്ചതുകൊണ്ടോ കൈ ഉയർത്തി തൊഴുതുകൊണ്ടോ ഭക്തിയാവുന്നില്ല. മനസ്സ് ഈശ്വരനിലായിരിക്കണം. ചെയ്യുന്ന ഓരോ കർമ്മവും പൂജയായി കണ്ട് ചെയ്യാൻ കഴിയണം. അതായിരുന്നു ആ സാധു സ്ത്രീ ചെയ്തിരുന്നത്. സർവരിലും
സർവ്വതിലും തൻ്റെ ഇഷ്ടദേവതയെ ദർശിച്ച് സ്നേഹിക്കുകയും സേവിക്കുകയും വേണം. അവിടുത്തോടുള്ള പ്രേമവും സമർപ്പണവും വേണം. അപ്പോഴേ യഥാർത്ഥ ഭക്തിയാവുന്നുള്ളൂ. എല്ലാം അവിടുന്ന് എന്ന ഭാവം വരുമ്പോൾ അത് ഭക്തിയായി, മറിച്ച് പൂജ ചെയ്യുമ്പോഴും മനസ്സ് ബാഹ്യകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ പൂജയെ ഭക്തിയോഗമെന്ന് പറയാൻ പറ്റില്ല. ബാഹ്യമായ ഒരു ക്രിയ എന്നതിൽ കവിഞ്ഞ് അതിനെ ഈശ്വരപൂജയെന്ന് വിളിക്കാൻ കഴിയില്ല. വൃത്തികെട്ട ഓട കഴുകി വൃത്തിയാക്കുമ്പോഴും ഈശ്വരമന്ത്രം ജപിച്ചുകൊണ്ട് അവിടുത്തേക്ക് എന്ന ഭാവനയോടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഭക്തിയോഗമാണ്, കർമ്മയോഗമാണ്. നന്ദി.